ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. ദുഷ്ടൻ. ഇവിടെയാണ് രക്തം തളം കെട്ടിക്കിടന്ന സ്ഥലം. ശ്രീകരം, രാത്രി പേൻ നോക്കുന്ന ലക്ഷണക്കേടാ കമലു. ടി വി കണ്ട ആ പേമ്പോണം മരുന്ന് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് എന്താ വാങ്ങാത്തത്? ടി വിയിൽ കാണുന്നൊക്കെ വാങ്ങിക്കൂട്ടാൻ. ഞാൻ പാലക്കാട്ടുകാരൻ, പലചരക്ക് കച്ചവടക്കാരനല്ല, പി ഡബ്ല്യു ഡിയിലെ യു ഡി സി ആണ്. എന്റെ കാശില്ല. എന്താ ഹരി നേരത്ത് പറയാം? ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യമുണ്ട്. അല്ല, കമലും പിള്ളേരും ഒറ്റയ്ക്കേ ഉള്ളൂ. ആ പെട്ടെന്ന് ഇങ്ങോട്ട് വരാം, അത്യാവശ്യം ഉള്ളോണ്ടല്ലേ വിളിക്കുന്നത്. ഓഹോ, കമലു വാലടച്ചരേ. എങ്ങോട്ടാ ഈ നേരത്ത്? ഞങ്ങൾ കേട്ടോളൂ. വലിച്ചു കിടന്ന അപ്പോ അവനോ ബുദ്ധിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ സ്വയം ഒഴിഞ്ഞു പോകുമായിരുന്നു. ആ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും എന്റെ പെങ്ങൾക്ക് ഒരു ജീവിതം വേണം. കണ്ണനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും. ശരിയാ, കോടതിയും കേസൊന്നുമില്ല തീരുന്നെങ്കിൽ അതല്ലേ നല്ല ഹരി. ഇത് രാധികയുടെ തീരുമാനമാണോ? ആ അതെ, അവൾ ഒപ്പിടാൻ തയ്യാറാണ്. അവൾക്ക് വേണ്ടെങ്കിൽ കണ്ണനും വേണ്ട. അതാണ് ബുദ്ധി. തീയതി നിശ്ചയിച്ചിട്ട് ഞാൻ അറിയിക്കാം. ജീവൻ പോയാലും അവന് ഇതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അതിനും ഉണ്ടടാ ഒരടവ്. ഒരടവ്? അടവെടുത്തെടുത്താണ് അവൻ അടി തെറ്റി വീണ് കിടക്കുന്നത്. പിന്നെ കൊണ്ടുവന്ന ഒരടവ് മിണ്ടരുത്. എന്തെയാണെന്ന് എനിക്കറിയാം. എന്തൊരു തള്ളലാണിത്! വിളിക്കടാ. അതെ, എന്റെ തൊണ്ടക്കല്ല, സുഖമില്ല, കഫം. ആവശ്യമില്ലാതെ വിളിച്ച് ഉപദ്രവിക്കാൻ നിന്റെ തൊണ്ടയ്ക്ക് കുഴപ്പമില്ല. ആവശ്യം വന്നപ്പോ നിന്റെ തൊണ്ട കഫം. വിളിച്ചില്ലേ നിന്റെ ശവം. ശവം വേണോ കഫം വേണോ? ശവം അല്ല, കഫം. ശവം വിളിക്കടാ. വിളിക്കാമേ. കഫം പോയോ? പോയി. ഹലോ, ഹലോ, കണ്ണനല്ലേ? ആരാ? കണ്ണന്റെ മിസ്സിസാ, രാധിക. എന്താ രാധിക ഇത്? എത്ര നേരം ഞാനെന്ന് കാത്തു നിന്നത്? അച്ഛനൊന്നും പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞു, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ കണ്ണേട്ട. കണ്ണേട്ടം വിളിച്ചാ ഞാൻ കൂടെ വരാം. ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ വരാന്ന്? ഇപ്പൊ വരണ്ട, അടുത്ത ഞായറാഴ്ച 10 മണിക്ക് വരാം. അയ്യോ, ഇപ്പൊ വരണ്ട, അടുത്ത ഞായറാഴ്ച 10 മണിക്ക് വന്നാ മതി, ഞാൻ കാത്തിരിക്കും. ഞായറാഴ്ച വരെ ആക്കണോ രാധികെ? എന്താ കണ്ണേട്ട ഇത്ര ധൃതി? ഇത്രയും ദിവസം കാത്തിരുന്നില്ലേ? ഒരു 10 ദിവസം കൂടെ കാത്തിരുന്നാൽ എന്താ കള്ളൻ ഞാനേ? ഇനി ഒന്നും പറയണ്ടേ? ഒന്നും പറയണ്ട.